നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രവാരം ശുക്രഭഗവാന്റെ ദിവസമാണ് ആഴ്ചകളിൽ രണ്ട് ഗുരുക്കന്മാരുണ്ട് മഹാഗുരുവായ ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രാചാര്യരും അങ്ങനെ ശുക്രാചാര്യരുടെ ദിവസം മഹാമുനിയുടെ ദിവസമാണെന്ന് ശുക്രവാരം ഇന്നത്തെ നക്ഷത്രവും വന്നിരിക്കുകയാണ് ഇന്നത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചതയനക്ഷത്രമാണ് ചതയനക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് അപ്പോൾ ശുഭനക്ഷത്രം ശുഭദിനം ശുക്രവാരം ഏറ്റവും നല്ല ദിവസങ്ങളിൽ പെടുന്ന ഒന്നാണ് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന് എന്ത് ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ് കാരണം വെള്ളിയാഴ്ച ശുക്രൻ്റെ ദിവസം നമ്മൾ വാങ്ങിക്കൊണ്ട് വരണത് ലാസ്റ്റ് ചെയ്യൂ എന്നാണ് അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം അപ്പോൾ അത്രയും ഗുണഫലത്തെ കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ മംഗല്യ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർ അതുപോലെ ഗ്രഹനിർമ്മാണത്തിനോ അതുപോലെ ശുഭപ്രവൃത്തികൾ നമുക്ക് ഓരോന്ന് ചെയ്ത് വഴിയിൽ ആക്കി കിടക്കുന്നവർക്ക് അതെല്ലാം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന വർഷമാണ് നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സബലീകരിക്കും കുടുംബ സൗഖ്യം ഉണ്ടാവും അതുപോലെ വാഹനം വാങ്ങാനോ വീട് വെക്കാനോ തിരിയുന്നവർക്കും അനുകൂലപ്രദമായ വർഷം തന്നെയാണ് പ്രത്യേകിച്ച് മംഗല്യമായിട്ട് ബന്ധപ്പെട്ട് കല്യാണ ആദ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അതിന് അനുകൂലപ്രദമാണ് നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവർക്ക് ലഭിക്കേണ്ട ഫലം തടസ്സമില്ലാതെ ഒരു വർഷക്കാലവും ലഭിക്കാനായിട്ട് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകണം അടുത്ത് പോകണം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം പോയിട്ട് ദേവിക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ചുവന്ന പട്ട് വാങ്ങി നടക്കി വയ്ക്കുക കട്ടിപ്പായസം നടത്തുക മുൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ ദേവീ പ്രീതി വർത്തിക്കാൻ സഹായിക്കും അപ്പോൾ ഒരു വർഷത്തെ ഫലം നിങ്ങൾക്ക് അനുകൂലപ്രദമായി കിട്ടും അതുപോലെ മറ്റുള്ളവർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം കാരണം ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം അപ്പോൾ നമ്മൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുക ഇന്ന് വെള്ളിയാഴ്ചയാണ് രാഹു സമയം വന്നിരിക്കുന്നത് പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് പത്തര തൊട്ട് പന്ത്രണ്ട് വരെ എന്നാണ് അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളാണ് സൂക്ഷിക്കേണ്ടത് യമകണ്ഠകാലവും ഗുളികകാലവും ഇപ്പോൾ ഗുളികൻ നിലനിൽക്കുന്ന സമയമാണ് ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണിവരെയും ഈ രണ്ട് സമയങ്ങളും നമ്മൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഇന്ന് നമുക്ക് ഓരോ ഭാഗ്യ ഫലങ്ങൾ നമുക്ക് ലഭ്യമാവാൻ വേണ്ടി നമ്മൾ വസ്ത്രധാരണത്തിൽ ചുവപ്പ് മിക്സ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യണം നന്നായിരിക്കും അപ്പോൾ വസ്ത്രധാരണത്തിൽ ചുവപ്പും കൂടി നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക അത് ഏറ്റവും ഭാഗ്യദായകമായി തീരുന്ന അവസ്ഥയ്ക്ക് ഇടവരുത്തും അപ്പോൾ സർവ ഐശ്വര്യപ്രദമായ ഒരു ദിവസം ആയി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം